60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും. അന്വേഷിക്കട്ടെ, ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എം ആർ അജിത് കുമാറൊക്കെ ജയിലിലേക്കാണ് പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ ഇതിന്റെ ഒക്കെ പഴിയാർക്കാം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം, അവിടെ കിണറുണ്ടെന്ന് ആലോചിക്കോ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കോ? ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണറ് കുത്തി വച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ച് ഏൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലെ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റുമല്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്റെ വീട്ടിലെ കാര്യമല്ല. ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണല്ലോ അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ.